ഹരിയോം. ഇന്ന് ഞാൻ പറയുന്നത്, ഇന്ന് നമുക്ക് റേഷൻ കടയിൽ നിന്ന് ഗോതമ്പ് നുറുക്ക് കിട്ടിയില്ല, അത് വെച്ച് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിക്കണമെന്ന് പറയാൻ വേണ്ടിയാണ്. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് കഴിച്ചപ്പോൾ നമ്മുടെ സ്കൂളൊക്കെ ഓർമ്മ വന്ന്. നമ്മൾ 4 വരെ പഠിച്ച സ്കൂളിൽ ഈ ഉപ്പുമാവായിരുന്നു തരുന്നത്. അതിൽ ഒന്നും ചേർക്കത്തൊന്നുമില്ലായിരുന്നു. വെള്ളം ഒഴിച്ച് വേവിച്ചിങ്ങനെ തരുമായിരുന്നു. തേങ്ങ അങ്ങനെ ഒന്നും അതിനകത്ത് ഇടത്തില്ലായിരുന്നു. പക്ഷേ അതിന് എന്ത് ടേസ്റ്റായിരുന്നു. അപ്പം നമ്മൾ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ ആകെപ്പാടുള്ള ഒരു നമ്മുടെ ഒരു ലക്ഷ്യം നല്ല വട്ടയില പിച്ചുക എന്നുള്ളതായിരുന്നു. അല്ലാതെ ഇപ്പോഴത്തെ പോലെ നമുക്ക് വാട്ടർ ബോട്ടിലില്ല, ബാഗില്ല, ചെരുപ്പില്ല, ഒന്നുമില്ല. ചെരുപ്പും ബാഗും ഒക്കെ 1 പ്രാവശ്യം വാങ്ങിച്ചു തരും. ആ ബാഗൊക്കെ വാങ്ങിക്കുന്ന ദിവസം വേണമെന്നുണ്ടെങ്കിൽ രാവിലെ സ്കൂളിൽ പോകും എല്ലാവരെയും കാണിക്കാൻ വേണ്ടി. ഏറ്റവും മുമ്പേ സ്കൂളിൽ പോകുന്നു എല്ലാവരെയും കാണിക്കാൻ വേണ്ടി. അപ്പോൾ ഈ ഉപ്പുമാവ് കണ്ടപ്പോൾ കൂട്ടുന്ന സ്കൂളിലെ ആ വാസുദേവൻ ചേട്ടനെയൊക്കെ ഓർക്കാൻ പറ്റി. അപ്പം നിങ്ങളും ഇതൊക്കെ ഉണ്ടാക്കണം. വെച്ചിരുന്ന് ചീത്തയാക്കി കളയരുത്. ഇത് ഉണ്ടാക്കുന്നതിന് മുമ്പ് 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ ഇത് വെള്ളത്തിലിട്ട് വെക്കണം. കഴുകി വെള്ളത്തിലിട്ട് വെക്കണം. അത് കഴിഞ്ഞ് ഇതിന് നെകക്ക വെള്ളം ഒഴിച്ച് കുക്കറ് 2 വിസിൽ കത്തിച്ചാൽ മതി. അത് ഇടുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഈ കുക്കറിൻ്റെ അത് ഇവിടെ ഈ ഭാഗം ഉണ്ടല്ലോ, അത് ഈ ഭാഗം ഇച്ചിരി എണ്ണ തൂക്കണം. പിന്നെ ഈ ഭാഗത്ത് ഇച്ചിരി എണ്ണ തൂത്താൽ ഇത് തെറിച്ച് മേളോട്ട് വരത്തില്ല. ഈ 2 ഭാഗവും ഇവിടവും ഈ ഭാഗവും പിന്നെ അടിഭാഗത്തും ഇച്ചിരി എണ്ണ തൂത്താൽ തെറിച്ച് വരത്തില്ല. പിന്നെ ഉപ്പിട്ട് വേവിച്ചാൽ മതി. പിന്നെ നല്ല സ്റ്റൈലാക്കണമെന്നുണ്ടെങ്കിൽ എല്ലാം ചേർക്കാം. കടുവ് വറുത്ത് എല്ലാം ഇഞ്ചി പച്ചമുളകോ ഇതെല്ലാം ഇടാം. സവാളയോ കൊച്ചുള്ളിയോ എല്ലാം ഇടാം. പക്ഷെ ഞാൻ ഇങ്ങനെ തന്നെയാണ് ഉണ്ടാക്കിയത്. എനിക്ക് അന്നേരം ആ ഉപ്പുമാവിനെ ഓർക്കാൻ പറ്റിയത്. പിന്നെ ഞാനിപ്പോൾ തേങ്ങ ഇട്ട്. അപ്പം എല്ലാവരും ഇത് ചീത്തയാവാതെ ഇതെല്ലാവരും ഉണ്ടാക്കി കഴിക്കണം എന്ന് പറയാൻ വേണ്ടി കൂടാണ് ഇതെടുത്തത്. അപ്പം നമുക്ക് സ്കൂളിനെ ഓർമ്മ വന്നപ്പോൾ എന്തെല്ലാം ഓർമ്മകളാണ് സ്കൂളിൽ പോയതിൻ്റെ, അതൊക്കെ ഒന്ന് ഓർത്ത് നോക്കാനും ഒരു അവസരം കിട്ടി ഈ ഗോതമ്പ് നുറുക്ക് കിട്ടിയപ്പോൾ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കണം. പിന്നാണെന്നുണ്ടെങ്കിൽ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഡോക്ടർമാരും എല്ലാ മീഡിയയിലും പറയുന്നത് എന്തോന്നു, ചാറ്റമഴയൊന്നും ഏറ്റ് നമുക്ക് പനി പിടിക്കരുതെന്നാണ് പറയുന്നത്. അപ്പം മിറ്റത്തോട്ടൊക്കെ നമ്മൾ തൂക്കാനും ആരാനും ഒക്കെ ഇറങ്ങുമ്പോൾ തലയിലൊക്കെ എന്തെങ്കിലും തുണിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇട്ടുകൊണ്ടേ ഇറങ്ങാവുള്ളൂ. പനി പിടിക്കരുത്, പനി പിടിപ്പിക്കരുത്. ചിലപ്പോൾ പിടിക്കും, നമ്മളെത്ര സൂക്ഷിച്ചാലും പിടിക്കും. എന്നാലും നമുക്ക് സൂക്ഷിക്കുക. പണ്ടത്തെ പോലെ നമുക്ക് ഓടി ആശുപത്രിയിലോട്ട് പോകാൻ പറ്റാത്ത ഒരു സന്ദർഭമല്ലേ. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഈ മഴക്കാലം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും പ്രധാനം നമുക്ക് ഈശ്വര ഭജനത്തിനാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്. അപ്പോൾ നേരത്തെയൊക്കെ കുളിച്ചിട്ട് വന്നിരുന്ന് നാമമൊക്കെ കൂടുതൽ ചെല്ലുക. അതൊക്കെയുള്ളൂ പറയാൻ. ശരിയെങ്കിൽ എൻ്റെ ഉപ്പുമാവ് വലിയ പ്രശസ്തി ഒന്നും ഉള്ളതല്ല, ഞാൻ സാധാരണ രീതിയിൽ പറഞ്ഞതേ ഉള്ളൂ. എൻ്റെ സ്കൂളിൽ ഓർമ്മ വന്നു എനിക്ക്, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്. ആ വട്ടയില വെച്ചതിൻ്റെയും ആ പോകുന്ന സന്തോഷമൊക്കെ. അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തത് നിർത്തുന്നു. ലോക സമസ്ത സുഖിനോഭവന്തു.